ഹലോ, ഇപ്പൊ ചന്ദ്രികയിലാലിയുന്ന ചന്ദ്രനാഥത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രിയ ഗൗതമിനെയൊക്കെ വി കെ സാറിന്റെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്റെ അച്ഛന്റെ കൊലപാതകി വി കെ വസന്ത് അല്ല എന്നുള്ള സത്യം പ്രിയയും ഗൗതമിനെയും എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വസന്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വസന്തിന്റെ നിരപരാധിത്വം തെളിഞ്ഞ സ്ഥിതിക്ക് ലക്ഷ്മി അമ്മായും എല്ലാവരും വസന്തിന്റെ കൂടെയാണ്. പക്ഷേ ലക്ഷ്മി അമ്മായും പ്രിയേച്ചിയും ഗൗതമൊക്കെ വസന്തിന്റെ പക്ഷത്താണെങ്കിലും വസന്തിനെ എതിർക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നമ്മുടെ പിങ്കിയും അരുന്ധതിയും മോഹിനിയും അങ്ങനെ നമ്മുടെ അരുന്ധതിയുടെ പടയാളികൾ എല്ലാവരും നമ്മുടെ വസന്തിനെ അംഗീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, എങ്ങനെയെങ്കിലും പ്രീച്ചിയുടെയും വസന്തിന്റെ ആ ഒരു വിവാഹം തടുക്കണം, അവരുടെ വിവാഹം മുടക്കണം എന്ന് പറഞ്ഞ് പിങ്കിയും പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷേ പിങ്കിയുടെ നേർക്ക് നന്ദ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും സമ്മതപ്രകാരം ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഞാൻ നടത്തി കാണിച്ചിരിക്കും, അത് നിന്റെ മുന്നിൽ കൂടെ ആയിരിക്കും ഞാൻ നടത്തിയിരിക്കുന്നത് ഉറപ്പായിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്ദയുടെ ആ വെല്ലുവിളി തടയാൻ വേണ്ടിയിട്ട് പിങ്കിയെ തകർത്ത് തന്റെ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നന്ദയും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവരുടെ ഈ പോരാട്ടം എവിടെ അവസാനിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ അവിടെ ഒരു ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും തന്റെ മുന്നിൽ വന്ന് എന്തൊക്കെയാണോ ഞാൻ ഭയന്നത് അതെല്ലാം ഇപ്പോ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വസന്ത് ഇവിടെ വന്ന് ഇത്രയും കാണിക്കാൻ പാടില്ലായിരുന്നു. അതെന്തായാലും എല്ലാവരുടെയും മുന്നിൽ അവൻ എല്ലാവരുടെയും മുന്നിൽ ഓരോന്നും വെട്ടി തുറന്ന് സംസാരിച്ചു. അതിലെന്തായാലും പ്രിയയ്ക്ക് ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പ്രിയ എന്തായാലും വിവാഹത്തിനൊന്നും സമ്മതിക്കത്തില്ല. വസന്തിന്റെ കൂടെ ജീവിക്കാനേ പ്രിയ സമ്മതിക്കത്തുള്ളൂ. ഇനി നമ്മൾ എന്തൊക്കെ എതിർത്താലും പ്രിയ വസന്ത് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇറങ്ങിപ്പോവും. അതൊരിക്കലും നമ്മുടെ നിയമത്തിനാണെങ്കിലും കോടതിക്കോ ആർക്കും തടയാനായിട്ട് സാധിക്കത്തില്ല. അവർ രണ്ടുപേരും സ്നേഹിക്കുകയാണെങ്കിൽ ജീവിക്കാനും സാധിക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പിങ്കി ഒരു ഐഡിയ പറഞ്ഞത്. ഈ ഒരു ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രിയയും വസന്തും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ചിഞ്ചുമോള്. ചിഞ്ചുമോളിനെ വെച്ച് വേണം ഇനി ഇവരുടെ ഈ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് എന്ന് പിങ്കി പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് അരുന്ധതിയോടെല്ലാം പിങ്കി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വസന്ത് എടുത്തു വളർത്തുന്ന മകളാണ് ചിഞ്ചുമോള്. അപ്പോൾ വസന്തിന് അത്രത്തോളം ചിഞ്ചുമോൾ അത്രത്തോളം ഇഷ്ടമാണ്, അത് തൻ്റെ ജീവനായിട്ട് കരുതുന്ന ആളാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവരുടെ വിവാഹം ഞാൻ ഇപ്പം നിങ്ങൾ എല്ലാവരും പറയണം, അരുന്ധതി വല്യമ്മയും പറയണം, വസന്തിന്റെ കൂടെ പ്രിയയുടെയും വിവാഹം ഞാൻ നടത്താനായിട്ട് സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ വസന്തിന്റെ കൂടെ വസന്ത് എടുത്തു വളർത്തുന്ന ചിഞ്ചുമോളെ തിരിച്ച് അനാഥാലയത്തിൽ കൊണ്ടാക്കണം. അവൻ ചിഞ്ചുമോളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വിവാഹം നടത്താമെന്ന് വല്യമായി എന്തായാലും പറയണം. പക്ഷെ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം പ്രിയയെ കൊണ്ട് തന്നെ വസന്തിന്റെ അടുത്ത് പറയിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വസന്ത് ഈ ഒരു തീരുമാനത്തിന് അംഗീകരിക്കത്തില്ല, ഈ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടും വസന്ത് തീരുമാനിക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും വലുതാവും. അവസാനം പ്രിയയെ ഉപേക്ഷിച്ചാൽ പോലും ചിഞ്ചുമോളെ ഉപേക്ഷിക്കാത്ത അവസ്ഥയിൽ വസന്ത് എത്തും. അപ്പൊ പിന്നെ ഇവരുടെ വിവാഹം നടക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം പ്രിയയുടെ അടുത്ത് പറയാനായിട്ട് ഏറ്റവും ഉചിതമായത് നമ്മൾ ലക്ഷ്മിയമ്മയാണ്. ലക്ഷ്മിയമ്മായി പറഞ്ഞാൽ മാത്രമേ പ്രിയ കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ കരുവാക്കിക്കൊണ്ട് പ്രിയയെ തകർക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ പിങ്കി മെനഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഗൂഢാലോചനയൊക്കെ നമ്മൾ ഇന്ദീവരം തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിഞ്ചുമോളിൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നന്ദയും ഗൗതമും ഒക്കെ കൂടി ചിഞ്ചുമോളെ എല്ലാവരും പാർക്കിൽ കൊണ്ടുപോയി നല്ല സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് അവസാനം ഐസ്ക്രീമൊക്കെ കുടിക്കാനായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൗതമ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഐസ്ക്രീം ചിഞ്ചുമോൾക്ക് വാങ്ങിക്കൊടുക്കുകയും അവരങ്ങനെ സന്തോഷത്തോടെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചിഞ്ചുമോൾക്ക് ശ്വാസം മുട്ടൽ കൂടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ആ ചിഞ്ചുമോളുടെ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ ഗൗതമം നന്ദ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യവരത്തിൽ ആ ഒരു പ്ലാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ
വേണ്ടിയിട്ട് നമ്മുടെ പിങ്കി തന്നെ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മി അമ്മായി പോകുന്ന സമയത്ത് ലക്ഷ്മി അമ്മായോട് അരുന്തതി ഈ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ പിങ്കി തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, എന്തായാലും ഈ ഒരു വിവാഹം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്, എന്തായാലും പ്രിയേച്ചിയുടെ സന്തോഷം അല്ലേ വലുത്, പ്രിയേച്ചി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് വിവാഹം നടത്തി കൊടുത്തൂടെ എന്നൊക്കെ പിങ്കി ഈ ഒരു ഡ്രാമ കളിക്കുകയും ആ ഡ്രാമയെ ഒത്തുപിടിച്ച് എല്ലാവരും സംസാരിക്കുകയും അവസാനം അരുന്ധതി ആ ഒരു വിവാഹം നടത്തി കൊടുക്കാം എന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിക്ക് തന്നെ ചെറിയൊരു അത്ഭുതം, അരുന്ധതി എന്തായാലും അരുന്ധതി ഏട്ടതി എന്തായാലും ഇത് പെട്ടെന്നൊന്നും സമ്മതിക്കത്തില്ല, എന്നാ അന്നേ സമ്മതിക്കണമായിരുന്നു, ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതിൽ എന്തോ ഒരു ഗൂഢാലോചന ഇല്ലേ എന്ന് പിങ്കിക്ക് നമ്മുടെ ലക്ഷ്മിക്ക് തന്നെ ചെറിയൊരു സംശയം തോന്നി. എന്നാൽ അരുന്ധതി ഇതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, എന്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്, വേറെ ഒന്നും എനിക്ക് വേണ്ട, അതുകൊണ്ട് ഈ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ തയ്യാറാണ്. പക്ഷേ അവള് വസന്തിനോട് പറഞ്ഞ് വസന്ത് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിയുമ്പോൾ ഇവർക്കൊരു കുഞ്ഞും ഇവർക്കൊരു പരമ്പര വേണ്ടേ, അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ കുഞ്ഞൊരു വെല്ലുവിളിയായിട്ട് മാറും, അവരുടെ ജീവിതത്തിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഈ കുഞ്ഞ് തന്നെ ഇടയാവും, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷ്മിയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഉണ്ടാക്കി അവസാനം ലക്ഷ്മിയെ കൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി മനസ്സില്ലാ മനസ്സോടെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. എന്നാൽ ഈ സമയത്ത് തന്നെ കുഞ്ഞിനിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സംഭവം, അതായത് വസന്താണെങ്കിൽ കുഞ്ഞിനെ കണ്ടില്ല, നന്ദയും ഗൗതമും പോയിട്ട് ഇതുവരെയും തിരിച്ചെത്തിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ ഈ ചിഞ്ചുമുക്ക് ഇങ്ങനെ ശ്വാസമുട്ടിൽ കൂടി എന്ന് വസന്തിനെ വിളിച്ച് പറയുന്നത്. അങ്ങനെ വസന്ത് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്താണ് ചിഞ്ചുമോളുടെ അവകാശികൾ എന്ന് പറഞ്ഞ് സുകന്യയും സുകന്യയുടെ ഭർത്താവും അവർ രണ്ടുപേരും നമ്മുടെ വസന്തിനെ വിളിക്കുന്നത്. എന്നിട്ട് ചിഞ്ചുമോളുടെ അവകാശികളാണെന്നും ചിഞ്ചുമോളെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരും, രണ്ട് മാസത്തിനകത്ത് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് എത്തിയിരിക്കും, അപ്പോൾ ചിഞ്ചുമോളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നൊക്കെ വസന്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ടിട്ട് അത് ഭയങ്കര ടെൻഷൻ അടിച്ച് വസന്ത് പെട്ടെന്ന് ബാറിലോട്ട് വിടുക, ഹോസ്പിറ്റലിൽ പോകണ്ട, പെട്ടെന്ന് ബാറിലോട്ട് തന്നെ വിടൂ എന്ന് പറയുവാണ്. അപ്പം ഈ സുകന്യയ്ക്കും സുകന്യ പിന്നെ സുകന്യയുടെ ബ്രദർ ഇവർ രണ്ടുപേരും നമ്മുടെ വസന്തിന്റെ ജീവിതത്തിൽ എന്തോ ഒരു ഭീഷണി കൊടുത്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരും വസന്തും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് മാത്രമല്ല ഈ രണ്ട് കഥാപാത്രങ്ങളും നമ്മുടെ ചിഞ്ചുമോളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ചിഞ്ചുമോളുടെ ആരോ ഒരാളാണ് ഇവർ രണ്ടുപേരും, പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും വസന്ത് അവരെ പേടിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് ഇവര് വരും എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വസന്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചത്. പക്ഷേ ഈ സമയത്ത് തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുഞ്ഞു ഫുൾ ഹെൽത്തി ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ആരുടെ കുഞ്ഞാണ് എന്നൊക്കെ ചോദിക്കുന്നത്, ഇത് വി കെ സാറിന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഇടയിലുള്ള സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വി കെ സാർ കയറി വരുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് എടുക്കുകയും എന്നിട്ട് ഞാൻ പോവാം നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പോവാം, ആരും എൻ്റെ കുഞ്ഞിനെ തട്ടിപ്പറിക്കാനായിട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഭീഷണിയുടെ ആ ഒരു സ്വരം വി കെ സാറിൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷനിൽ വി കെ സാർ ഇങ്ങനെ പിലമ്പി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പം അതിൽ തടഞ്ഞ് നന്ദയും ഡോക്ടറും ഒക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ വസന്ത് പെട്ടെന്ന് അവരെ പിടിച്ചു മാറ്റിയിട്ട് പെട്ടെന്ന് ഓടിപ്പോ രക്ഷപ്പെടാനുള്ള ഒരു തിടുക്കത്തിലാണ്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഈ കണ്ടീഷനിൽ ഉറപ്പായിട്ട് വസന്തിന്റെ കൂടെ കുഞ്ഞിനെ കൊടുത്തു വിടരുത് എന്ന് പറയുന്നതിന്റെ പ്രകാരം നന്ദ പിറകെ പോവാണ്. അപ്പൊ ഗൗതം വസന്ത് കുഞ്ഞിനെ കൊണ്ട് വരുന്നത് കണ്ടു, അങ്ങനെ ഗൗതം വസന്തിനോട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല, ഞാൻ എന്തായാലും അങ്ങനെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ കുഞ്ഞിനെ പിടിച്ചു വാങ്ങിച്ചെടുക്കുവാണ്. അപ്പൊ കുഞ്ഞിനെ പിടിച്ചെടുത്ത ഉടനെ തന്നെ എന്റെ കുഞ്ഞിനെ കൊടുക്കരുത്, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം, എന്റെ കുഞ്ഞ് എനിക്ക് വേണം എന്നൊക്കെ വസന്ത് ഇങ്ങനെ ആ ഒരു മദ്യത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം വസന്ത് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുവെക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് നടന്നു പോവാണ്. അങ്ങനെ കുഞ്ഞിനെ നന്ദയും ഗൗതമും കൂടി കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസരം മുതലാക്കി ലക്ഷ്മി അമ്മായിയെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പ്രിയേച്ചി പറഞ്ഞ് ആദ്യം പ്രിയേച്ചിയുടെ മനസ്സിലൊരു കരട് ഇടിയിക്കണം. കരട് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രിയേച്ചി ഇത് വസന്തിനോട് സംസാരിക്കും. എന്നിട്ട് വസന്തും പ്രിയേച്ചിയും വലിയൊരു പോരും വലിയൊരു പ്രശ്നങ്ങളും സംഘർഷമൊക്കെ ആവും. അവസാനം വസന്ത് പ്രിയേച്ചി ഉപേക്ഷിക്കുന്ന തരത്തിലോട്ട് എത്തും എന്നാണ് പിങ്കിയുടെയും അരുന്ധതിയുടെ ഒക്കെ ഒരു ആലോചന, അല്ലെങ്കിൽ അവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും
പ്രീച്ചിയുടെയും വസന്തിന്റെയും വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യവരത്തിലുള്ള എല്ലാ കൂട്ടരും ശ്രമിക്കുമ്പോൾ പ്രീച്ചിയുടെയും വസന്തിന്റെയും കല്യാണം നടക്കണം എന്ന് വിചാരിച്ച് ഗൗതമും നന്ദയും ലക്ഷ്മി അമ്മായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി അമ്മായെ കരുവാക്കിക്കൊണ്ട് പിങ്കി കളിക്കുന്ന ഈ ഒരു കളി നന്ദയ്ക്കും എല്ലാവർക്കും മനസ്സിലാകുമോ? എന്നിട്ട് ആ ഒരു കളി തകർക്കാൻ വേണ്ടിയിട്ട്, പിങ്കിയുടെ ഈ ഒരു പദ്ധതി തകർക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? എന്തായാലും ചിഞ്ചുമോളിനെ വസന്തിന്റെ കയ്യിൽ നിന്നും ഗൗതം കൊണ്ടുവരുന്നുണ്ട്. ഇനി ചിഞ്ചുമോൾ ഇന്ത്യവരത്തിലോട്ട് വരുന്നുണ്ടോ? അങ്ങനെ ചിഞ്ചുമോൾ ഇന്ത്യവരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വസന്ത് പേടിക്കുന്ന, അല്ലെങ്കിൽ ആ വസന്തിൻ്റെ അടുത്ത് ഭീഷണി മുഴക്കുക ചിഞ്ചുവിൻ്റെ അവകാശികൾ ആരായിരിക്കും? ഇനി ആ ഒരു സത്യങ്ങളും രഹസ്യങ്ങളൊക്കെ ചുരുളഴിയുമോ? ഇനി ചിഞ്ചുമോള് കാരണം പ്രിയയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ? വസന്തും പ്രിയയും ഒന്നിക്കുമോ? എന്തൊക്കെയായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നാളെ കാണാം. അതായിരിക്കും. ബൈ.